അങ്ങനെ എപ്പോഴും ടങ്കീസ് സ്ട്രെയിറ്റ് ആയിട്ട് നിന്നാലേ അത് മീൻ പിടിക്കാൻ വേണ്ടി നമ്മൾ എറിയുമ്പോൾ അത് നല്ല വൃത്തിയായിട്ട് പോയി പുഴയിൽ അല്ലെങ്കിൽ കായലിൽ എവിടെയാണോ അത് വീഴുള്ളൂ. അന്ന് വെട്ടിയ ചൂണ്ടക്കായി ഇതാ ഉണങ്ങി നല്ല ശരിക്കും നന്നായിട്ട്, അതായത് നമ്മൾ പറഞ്ഞല്ലോ നല്ല സ്ട്രെച്ചി ആവുന്ന രീതിയിൽ ഉണങ്ങി നല്ല സൂപ്പറായിട്ടിരിക്കണം. നമ്മൾ കുളിച്ച് കുട്ടപ്പനായിട്ടിരിക്കണമെന്ന് പറഞ്ഞവരെ ഇത് കണ്ട ഈ കുളത്തുകെട്ട് ശരിക്കും പറഞ്ഞ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യമാണ്. ഇനി നമ്മൾ കുളത്ത് കെട്ടാൻ പോകണം. ഇത് കണ്ട ഇത് ഇതാ നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇത് ഇങ്ങനെ ഒരു ഒരു നോട്ടാണ്, നോട്ട് ഇട്ടിട്ട് അത് കറക്റ്റ് ചെയ്യുന്നു കുളത്തിനോട് അതേ ഹൈറ്റിൽ. എന്നിട്ട് ചുറ്റുകയാണ് അഴിച്ചെടുക്കാം, ഇതിൽ എര കുളത്താം, അത് കഴിഞ്ഞിട്ട് നമുക്ക് എറിയാം ചൂണ്ട എറിയാം. സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ചൂണ്ട ചൂണ്ട പന എല്ലാം നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നു. ഇനി ആ അന്ന് വെട്ടിയ ചൂണ്ടക്കായി ഇതാ ഉണങ്ങി നല്ല ശരിക്കും നന്നായിട്ട്, അതായത് നമ്മൾ പറഞ്ഞല്ലോ നല്ല സ്ട്രെച്ചി ആവുന്ന രീതിയിൽ ഉണങ്ങി നല്ല സൂപ്പറായിട്ടിരിക്കണം. നമ്മൾ കുളിച്ച് കുട്ടപ്പനായിട്ടിരിക്കണമെന്ന് പറഞ്ഞവരെ ഇത് കണ്ട അതിൻ്റെ ആ സ്ട്രെച്ചിങ് കപ്പാസിറ്റി കണ്ട, ആ വൈബ്രേഷൻ കണ്ട, അപ്പോൾ സ്ട്രെച്ചി ആവുന്ന രീതിയിൽ. ഇന്നത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ചൂണ്ട കെട്ടുന്നത്, ഒരു ചൂണ്ട എങ്ങനെ കെട്ടാം, ഇതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇത് ടങ്കീസ് നല്ല വണ്ണമുള്ള ടങ്കീസാണ്, ഇത് പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടി നല്ല വണ്ണമുള്ള ടങ്കീസ്, വലിയ മീനുകൾ, ചെമ്പല്ലി പോലത്തെ വലിയ മീനുകളെല്ലാം പിടിക്കാൻ പറ്റുന്ന നല്ല വണ്ണമുള്ള ടങ്കീസ്, അതിൻ്റെ ഒരു ഒരു ഇതാണ്. അതായത് നമ്മൾ ഫിഷിംഗ് റോഡ് എന്ന് പറയുമ്പോൾ പഴയ കാലഘട്ടത്തിലെ ഫിഷിംഗ് റോഡാണ്, ഇങ്ങനെയാണ് ടങ്കീസ്. അതുപോലെ കുളത്ത് കണ്ടോ, രണ്ട് കുളത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്, ഇത് നമുക്ക് വീഡിയോയിൽ കുറച്ച് വിസിബിൾ ആവാൻ വേണ്ടി. കുളത്ത് കണ്ടോ, ഇതാണ് കുളത്ത്. സോ നമ്മൾ ആദ്യം ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കെട്ടുണ്ട്, കുടുക്ക്. ആ കുടുക്ക് പോലത്തെ കെട്ട്, ഇത് പഴയ കാലഘട്ടത്തിൽ ചൂണ്ട കെട്ടുന്നത് നമ്മൾ പല ആളുകളിൽ നിന്നും കണ്ടു പഠിച്ചേക്കണ ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യണം ആ കുടുക്ക് പോലത്തെ ഒരു കെട്ട് ഇവിടെ ഇടും. കുടുക്കറിയാമല്ലോ, എല്ലാവർക്കും അറിയാം. എന്നിട്ട് അത് മുറുകണ പോലത്തെ, എന്നിട്ട് അതിൻ്റെ ഇത് കണ്ട അങ്ങനെ ഒരു കെട്ടിട്ടിട്ട് നമ്മളത് വലിക്കുകയാണ്. ഇതേ വലിച്ച് കണ്ട ആ കെട്ട് വലിച്ച് ടൈറ്റ് ചെയ്യും. ടൈറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഏറ്റവും അറ്റത്തൊരു നോട്ട് ഇടണം, അല്ലെങ്കിൽ എന്ന് വെച്ചാൽ അത് ടൈറ്റ് ചെയ്യുമോറും അത് ഊരിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നമ്മളതൊരു കുടുക്കാക്കി മാറ്റി ഇതാ ഇത് കണ്ട ടൈറ്റ് ചെയ്ത് സെറ്റായി. ഇത് കണ്ടോ ടൈറ്റ് ചെയ്ത് ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് ടങ്കീസ് എടുത്തിട്ട് ഒരു പ്രത്യേക തരം കെട്ടുണ്ട്, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവണം. ഇതാ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ എടുത്ത് ഒരു കെട്ടല്ല, ശരിക്കും ഒരു കെട്ടെന്ന് പറയാൻ പറ്റില്ല. ഇതാ ഇത് ജസ്റ്റ് ഇങ്ങനെ ഒരു ഒരു പ്രത്യേക തരം ചുറ്റല, അതാ ഇങ്ങനെ ബാക്കിലേക്ക് എടുക്കുന്നു, ഇത് ഇങ്ങനെ എടുക്കുന്നു, ഇതാ ഇങ്ങനെ എടുക്കുന്നു, ഇത് ഇതിൻ്റെ പുറകിലേക്ക് വയ്ക്കുന്നു. ഇതാ ഇനി ചൂണ്ടയുടെ അറ്റത്തേക്ക് അത് കൊണ്ടുവന്നിട്ട് ഇതാ എവിടെയാണോ നമുക്ക് ടൈറ്റ് ചെയ്യേണ്ടത് അങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് അതങ്ങ് ടൈറ്റ് ചെയ്യും. അങ്ങ് ഫുൾ ടൈറ്റ് ആക്കണം. ഇവിടെ വലിയ ടങ്കീസ് ആയതുകൊണ്ട് അത്ര എളുപ്പമല്ല അത് കെട്ടിയെടുക്കാൻ, ഭയങ്കര ഹെവി കെട്ട് മുറുകത്തില്ല. വേണ്ട ഇത് ഫുൾ ടൈറ്റായി, ടൈറ്റായി കഴിഞ്ഞാൽ കണ്ട ഇവിടെ ഇവിടെയാണ് ഇത് കണ്ട മീൻ വലിക്കുമ്പോൾ ഏറെ ആക്കണത് ഇങ്ങനെയാണ് കണ്ട. ഇനി ഇവിടെ നിന്ന് ഇവനെന്ത് ചെയ്യും, നമ്മളിങ്ങനെ മാടി മാടി ഇത് കണ്ട ചൂണ്ട നമ്മൾ മാടിയെടുക്കും. ഇവിടെ നമ്മൾ അന്നൊരു വെട്ടിട്ടുണ്ടായിരുന്നു, ആ വെട്ടിൽ നിന്ന് നമ്മളിത് കണ്ട ഏ ഇത് ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം മാടി മാടി ഇത് കണ്ട ഓക്കെ ഇങ്ങനെ. ഇനി നമുക്ക് എന്ത് വേണം, കുളത്ത് കെട്ടണം. ഈ കുളത്ത് കെട്ട് ശരിക്കും പറഞ്ഞ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യമാണ്. ഇനി നമ്മൾ കുളത്ത് കെട്ടാൻ പോകണം. ഇത് കണ്ട ഇത് ഇതാ നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇത് ഇങ്ങനെ ഒരു ഒരു നോട്ടാണ്, നോട്ട് ഇട്ടിട്ട് അത് കറക്റ്റ് ചെയ്യുന്നു കുളത്തിനോട് അതേ ഹൈറ്റിൽ. എന്നിട്ട് ചുറ്റുകയാണ് ഇതാ നമ്പർ 1 നമ്പർ 2 നമ്പർ 3 നമ്പർ 4 നമുക്ക് എത്ര ടൈറ്റ് ചെയ്യണോ എത്ര വലിയ മീനാണ് നമ്മൾ പിടിക്കാൻ ഉദ്ദേശിക്കുന്നതിനനുസരിച്ചിട്ടുള്ള വേണമെങ്കിൽ ചുറ്റി ചുറ്റാം. കാരണം ഇത് വൺസ് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് ഊരിപ്പോവില്ല, അങ്ങനത്തെ ഒരു പ്രത്യേകം കെട്ടാണ്. കൂടാതെ കുളത്ത് നേരെ നിൽക്കും. ഇതാ ഈ ചുറ്റിയ ഇതിൻ്റെ അറ്റം ഇതിലൂടെ എടുത്ത് ഇതിലൂടെ വെച്ച് എന്നിട്ട് ഇത് ടൈറ്റ് ചെയ്യും. നമ്മൾ നിങ്ങൾ ആ കെട്ട് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. സൂക്ഷിക്കണം, കുളത്ത് കെട്ടുമ്പോൾ സൂക്ഷിക്കണം, കാരണം അത് കൈമ കയറും.
ഈ കെട്ടൊരു പ്രത്യേകതരം കെട്ടാണ്. കണ്ട നിങ്ങൾ നോക്കിയാൽ കുളത്ത് നേരെ നിൽക്കും. എപ്പോഴും എത്ര മീനിൻ്റെ അടുത്തേക്ക് ചെന്നാലും ഈ കുളത്ത് നേരെ തന്നെ നിൽക്കും. ചുറ്റും കണ്ട അത് നമുക്ക് കുറച്ചുകൂടി ചുറ്റാം, ഭംഗിയാക്കാൻ വേണ്ടി കുറച്ചുകൂടി ചുറ്റാം. ഞാൻ ജസ്റ്റ് ഇതൊരു വീഡിയോ കാണിക്കാൻ വേണ്ടി മാത്രം ഈ കുളത്ത് എപ്പോഴും ഇങ്ങനെ നിൽക്കും. കണ്ട നോക്കിയേ എത്ര ഏറെ ഇതിൽ കിടന്നാലും ആ കുളത്ത്, അല്ലെങ്കിൽ കുളത്ത് ഇങ്ങനെയായി പോവും, ഇത് അങ്ങനെ ആവില്ല. കുളത്ത് നേരെ നിൽക്കും. എങ്ങനെയാണോ ടങ്കീസ് ആ ടങ്കീസ് പോലെ തന്നെ നിൽക്കും. കേട്ട എന്നിട്ട് ഇതാ ഇത് കഴിഞ്ഞ് നമ്മൾ ചൂണ്ടയിൽ മാടും. മാടുക എന്ന് പറയുന്നത്, മാടുക എന്ന് പറഞ്ഞാൽ ചൂണ്ടയിൽ അത് നമ്മൾ വൈൻഡ് ചെയ്യണമാണ്. കാരണം എപ്പോഴും ടങ്കീസ് സ്ട്രെയിറ്റ് ആയിട്ട് നിന്നാലേ അത് മീൻ പിടിക്കാൻ വേണ്ടി നമ്മൾ എറിയുമ്പോൾ അത് നല്ല വൃത്തിയായിട്ട് പോയി പുഴയിൽ അല്ലെങ്കിൽ കായലിൽ എവിടെയാണോ അത് വീഴുള്ളൂ. സോ നമ്മളിങ്ങനെ ടൈറ്റ് ചെയ്ത് ഇതുണ്ട്, ഇത് ടൈറ്റായിട്ട് നിൽക്കണം ടങ്കീസ് എപ്പോഴും, അല്ലെങ്കിൽ വളഞ്ഞ് വളഞ്ഞ് കിടക്കും. ഇത് നമ്മൾ എറിയുമ്പോൾ ആ പുഴയിലും കായലിലും ഒക്കെ പോയിട്ട് അല്ലെങ്കിൽ കടലിൽ എവിടെയാണെങ്കിലും നമ്മൾ എറിയുന്ന സ്ഥലത്ത് പോയിട്ട് അത് വളഞ്ഞ് കിടക്കും. ഇതാ ഇതിവിടെ നിന്ന് വലിച്ച് ഇവിടെ കെട്ടി ഇവിടെ കൊളത്തി, ഈ കുളത്തി ഇതിൽ തന്നെ ഇങ്ങനെ കുത്തി നിർത്തും. നോക്ക് കണ്ടോ, കണ്ടോ ഇതുപോലെ കുത്തി നിർത്തും. ഇപ്പോൾ ഇതെപ്പോഴും നമുക്ക് ഉണ്ടായിട്ട് സേഫായിട്ട് എവിടെ വേണേലും വെക്കാം. ചൂണ്ടയിടുന്ന സമയത്ത്, ചൂണ്ടയിടേണ്ട ആവശ്യമുള്ള സമയത്ത് ഇത് നമുക്ക് ഇതുമേന്ന് ഇതാ അഴിച്ചെടുക്കാം. ഇതിൽ എര കുളത്താം, അത് കഴിഞ്ഞിട്ട് നമുക്ക് എറിയാം, ചൂണ്ട എറിയാം. ഇത് ജസ്റ്റ് ഒരു ചെറിയ കണ്ടൻറ്റാണ്, നേരത്തെ ചെയ്ത കണ്ടൻറ്റിൻ്റെ തുടർച്ചയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ചൂണ്ടയുടെ കഥ അല്ലെങ്കിൽ ഒരു ചൂണ്ടയുടെ ഭാവി എന്നൊക്കെ പറഞ്ഞ പോലെ, ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് പുഴയിലേക്ക് ഇറങ്ങി മീൻ പിടിക്കുന്നതെന്ന് നോക്കാം. പക്ഷേ അത് എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്. ഇത് പഴയ കാലഘട്ടത്തിൽ ചൂണ്ട എങ്ങനെ കെട്ടുന്നു എന്ന് നമ്മൾ കാണിക്കുന്നു, ചൂണ്ടയുടെ കുളത്ത് എങ്ങനെ കെട്ടുന്നു എന്നുള്ളത്. സോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം മനോജ് വർഗീസ് സൈനിങ് ഓഫ്.